നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയതിനു ശേഷം കാൽ നൂറ്റാണ്ടിലേറെയായി ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കക്ഷിയാണ് ഐ എൻ എൽ രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട ഇടതു സഹകരണത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എൽ എൻിനെ എൽ ഡി എഫ് ഔദ്യോഗിക ഘടകകക്ഷിയാക്കുകയും ചെയ്തു ഇപ്പോഴിതാ അവർക്ക് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനവും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഐ എൽ എൻിൻ്റെ മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കിട്ടുന്ന കനത്ത പ്രഹരമായും വിലയിരുത്തപ്പെടുന്നു അർഹമായ പരിഗണന ലഭിച്ചതോടെ മലബാറിൽ മലബാറിലുൾപ്പെടെ പാർട്ടിക്ക് മികച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നും ഐ എൻ എൽ ഭാരവാഹികൾ അവകാശപ്പെടുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ തലമുതിർന്ന നേതാവായിരുന്ന ഇബ്രാഹിം സുലീമാൻ സേഡ് നടത്തിയിരുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസ് മുന്നണി വിട്ട് പ്രതിഷേധിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ കേരളത്തിൽ നിന്നുൾപ്പെടെ ബഹുഭൂരിപക്ഷം ലീഗ് നേതാക്കളും അതിന് തയ്യാറായില്ല അവർ കോൺഗ്രസിനോട് സഹകരിച്ച് കേരളത്തിലും ദേശീയ തലത്തിലും ഭരണത്തിൻ്റെ ഭാഗമായി നിലനിന്നു ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ നേതൃത്വത്തിൽ ലീഗ് വിട്ട് പുറത്തു വന്നവർ ഐ എൻ എൽ രൂപീകരിച്ചത് പാർട്ടിയെ കേരളത്തിൽ എൽ ഡി എഫിൽ ഘടകകക്ഷിയായി മന്ത്രിസഭയിൽ എത്തിക്കണമെന്നായിരുന്നു സ്ഥാപകൻ ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ സ്വപ്നം അന്നത്തെ സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന അർക്കിഷൻ സിംഗ് സുർജിത്തിൻ്റെ കൂടി ആശീർവാദത്തിൽ എൽ ഡി എഫ് പ്രവേശനത്തിനായി ഐ എൻ എൽ നേതൃത്വം ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഔദ്യോഗിക മുന്നണി പ്രവേശനം എന്നത് പല കാരണങ്ങളിൽ തട്ടി വഴുതിമാറിപ്പോയി എങ്കിലും മുന്നണി വിട്ടു പോകാതെ ഇടതുപക്ഷത്തിനൊപ്പം ജയപരാജയങ്ങളിൽ ഉറച്ചു നിന്നു അതിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനം മുഹമ്മദ് ദേവർകോവിൽ മന്ത്രിയാവുന്നതോടെ പൂവണിയുന്നത് ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ സ്വപ്നം കൂടിയാണ് ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടതുമുന്നണിക്ക് നേരെ ആരോപണങ്ങൾ ശക്തമാവുമ്പോഴൊക്കെ തന്നെ ശക്തമായ പ്രതിരോധം തീർത്ത് ഐ എൻ എൽ രംഗത്തെത്തിയിരുന്നു എല്ലാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് നിരുപാധകമായ പിന്തുണ നൽകി ഇടതു ഇടതുമുന്നണിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമുള്ള പാർട്ടി എന്ന പരിഹാസം ലീഗ് അണികളിൽ നിന്നും ഇക്കാലം അത്രയും നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഐ എൽ എൻിന് ഔദ്യോഗിക ഘടകക്ഷിയല്ലെങ്കിലും രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി എൽ ഡി എഫ് ഐ എൽ സീറ്റ് കൊടുത്തു രണ്ടായിരത്തിയാറിൽ ആദ്യമായി ഒരു എം എൽ എ വിജയിപ്പിക്കാൻ സാധിച്ചു കോഴിക്കോട് രണ്ട് ഇന്നത്തെ കോഴിക്കോട് സൗത്തിൽ നിന്നും മത്സരിച്ച പി എം എ സലാമായിരുന്നു ഐ എൽ എൻ്റെ ആദ്യ എം എൽ എ രണ്ടായിരത്തി പതിനൊന്നിൽ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭാഗം മുസ്ലിം ലീഗിലേക്ക് മടങ്ങിയെങ്കിലും ഭൂരിപക്ഷവും പ്രവർത്തകരും നേതാക്കളും എൽ ഡി എഫിനൊപ്പം തന്നെ ഉറച്ചു നിന്നു രണ്ടായിരത്തി പതിനാറിലും മൂന്ന് സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരിടത്തും വിജയിക്കാൻ സാധിച്ചില്ല അതേസമയം തന്നെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാപനങ്ങളിലേക്ക് ഐ എൽ എൻിൻ്റെ എൽ ഡി എഫ് സ്ഥിരമായി പരിഗണിച്ച് പോരുകയും ചെയ്തു ഇത്തവണയും മത്സരം മൂന്ന് സീറ്റിലായിരുന്നു അതിൽ കോഴിക്കോട് സൗത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു മുസ്ലിം ലീഗ് കുത്തിയാകി വച്ചിരുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ അവരുടെ ഏക വനിതാ സ്ഥാനാർത്ഥി നുർബിന റഷീദിനെ തോൽപ്പിച്ചാണ് അഹമ്മദ് ദേവർ കോയിൽ നിയമസഭയിലേക്ക് എത്തുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ദേവർകോവിൻ്റെ വിജയം ഒരു കാലത്ത് മുസ്ലിം ലീഗിന് മാത്രം പിന്തുണ നൽകിയിരുന്ന വലിയൊരു വിഭാഗം വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അടുത്ത കാലത്ത് സി പി എമ്മിന് കഴിഞ്ഞു കെ ടി ജലീൽ പി വി അൻവർ വി അബ്ദുറഹ്മാൻ തുടങ്ങിയ സ്വതന്ത്ര പരീക്ഷണങ്ങളിലൂടെയായിരുന്നു ഇത് ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചില്ലെങ്കിലും ലീഗിന്റെ ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും കുത്തനെ കുറയ്ക്കാൻ സാധിച്ചു മുഹമ്മദ് ദേവർകോവിലൂടെ ഐ എൽ എൻിന് മന്ത്രിസ്ഥാനം നൽകുമ്പോൾ സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് ലീഗിന്റെ വോട്ടുകൾ ചോർത്തുക എന്നത് തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ ഇതിലൂടെ കഴിയുമെന്നും സി പി എം പ്രതീക്ഷിക്കുന്നു പലവട്ടം ഐ എൽ എൻ്റെ പിലർത്തി നശിപ്പിക്കാൻ ലീഗ് ശ്രമിച്ചപ്പോഴും സി പി എം ഉറച്ചു പിന്തുണ നൽകിയത് ഈ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൂടിയാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്